വെൽക്കം ബാക്ക് മാന്യ പ്രേക്ഷകർക്ക്, അറബി പഠന ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, എങ്ങനെ അവരെക്കുറിച്ച് ചോദിക്കാം പറയാം എന്നുള്ളതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഫാദർ മദർ പിന്നെ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ മകന് ഇബിനി എന്ന് പറയും, വലദി എന്നും പറയും. ആ ഒന്ന് എഴുതി വെക്കാം, ഇബിനി എന്ന് പറയും, അതുപോലെ തന്നെ വലദി എന്നും പറയും. വലത് പറഞ്ഞാൽ ബോയ് എന്നുള്ള അർത്ഥമാണ്, ഇബിന് ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടി എന്നുള്ള പിന്നെ പറഞ്ഞു. ഇബിൻ എന്നുള്ളത് നമ്മൾ സാധാരണ പിന്നെ ഈ പ്രത്യേകിച്ച് ഇവിടെ ഭരണാധികാരികളുടെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ സാധാരണ കേൾക്കുന്നതാണ് ഇബിന്. അപ്പോൾ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ആ ഈ രൂപിച്ചുകൊണ്ട് ബിൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്. അപ്പോൾ ഷേഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഇബിൻ എന്നാണ് അതിൻ്റെ ശരിക്കുള്ളത്. ഇബിൻ എന്ന് എഴുതൂല, ബിൻ എന്ന് പിന്നെ എഴുതി പോകും. അപ്പോൾ ഇബിൻ എന്ന് പറഞ്ഞാൽ കുട്ടി. നമ്മൾ സായിദിന് ഖലീഫാനാണെങ്കിലൊക്കെ ഖലീഫ ബിൻ സായിദ് എന്ന് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നുള്ള അർത്ഥമാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരെ പേര് ഫാദറിൻ്റെ പേർക്ക് ചേർത്ത് പറയാതെ അവർക്ക് പറയുകയില്ല. അപ്പോൾ ഞാനൊരാൾ പറയുകയാണ് എൻ്റെ പേര് നജീബാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നജീബ് മീൻ എന്ന് അപ്പം തന്നെ ചോദിക്കും. അത് ഒരു ഫാദറിനെ അല്ലെങ്കിൽ ഒരു പിന്നെ ഗ്രാൻഡ് ഫാദറിനെ ചേർത്ത് പറയാതെ സംസാരിക്കുന്നത് പിന്നെ അവരുടെ ശൈലിയും അതുപോലെ അവരുടെ സംസ്കാരവുമല്ല. അപ്പം ഞാൻ നജീബ് ആന നജീബ് എന്ന് പറഞ്ഞാൽ അവർ അപ്പ അടുത്ത് നജീബ് മീൻ നിൽക്കും അടുത്ത്. അവർക്ക് അറിയണം പിന്നെ അപ്പൻ്റെ ഫാദറിനെ അവർക്ക് അറിഞ്ഞോളമെന്നില്ല. പക്ഷേ അങ്ങനെ പറയാതിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു പിന്നെ ഭാഗമാണ്. അപ്പോൾ പിന്നെ നജീബ് മീൻ ചോദിക്കും. അപ്പോൾ നജീബ് ബിൻ മുഹമ്മദ് അല്ലെ നജീബ് മുഹമ്മദ് എന്ന് പറയും. സാധാരണ ആൾക്കാർ പേര് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇബിന് പറയാറില്ല. അപ്പോൾ നജീബ് ബിൻ മുഹമ്മദ് എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പോൾ നജീബ് മുഹമ്മദ് എന്ന് എഴുതുള്ളൂ. ശരിക്കും നജീബ് ബിൻ മുഹമ്മദ് എന്നാണ് എഴുതേണ്ടത്. ഒന്ന് എഴുതാം നമുക്ക് ഉദാഹരണത്തിന് നജീബ് ബിൻ മുഹമ്മദ്. അപ്പോൾ അത് ഭരണാധികാരികളുടെയും അതുപോലെ തന്നെ നജീബ് ബിൻ മുഹമ്മദ് എന്നാണ് പറയേണ്ടത്. പക്ഷേ സാധാരണ ഈ സാധാരണ ആൾക്കാർ ഈ ഇബിന് ഉപയോഗിക്കാറില്ല. നജീബ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. പക്ഷേ ഭരണാധികാരികളുടെ പേരൊക്കെ പറയുമ്പോൾ എന്തായാലും ആ ഒരു ബിൻ എന്ന് ചേർത്തേ പറയുകയുള്ളൂ. അങ്ങനെ ചേർത്ത് പറയാതിരിക്കുന്നത് ആ ഒരു പ്രോട്ടോക്കോളിൻ്റെ പിന്നെ കൂടി തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ റാഷിദ് മുഹമ്മദ് ഷെയ്ഖ് റാഷിദ് മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല. അത് ആ ഒരു പിന്നെ പ്രോട്ടോക്കോളിന് തെറ്റാണ്. റാഷിദ് ബിൻ മുഹമ്മദ് എന്ന് തന്നെ അവർ പറയണം. അപ്പോൾ വേറെ റാഷിദ് ഒരു പിന്നെ അല്ലെങ്കിൽ ഒരു പിന്നെ മുഹമ്മദ് ബിൻ അഹമ്മദ് എന്നാണെങ്കിൽ അത് ഇപ്പോൾ അഹമ്മദിൻ്റെ മകൻ എന്നുള്ളവരൊക്കെ മുഹമ്മദ് അഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. അല്ലെങ്കിൽ മുഹമ്മദ് സുൽത്താൻ എന്നോ പറഞ്ഞുകൊണ്ട് നിർത്തും. സാധാരണ ഉള്ള സിറ്റുവേഷൻ. പക്ഷേ റോയൽ ഫാമിലികളിലുള്ളവർക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇബിൻ എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യണം. അല്ലെങ്കിൽ അത് അവരെ പ്രോട്ടോക്കോളിനും അതുപോലെ തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനും ഇതാണ്. അതുപോലെ തന്നെ പിന്നെ പിന്നെ ഹിസ് എക്സലൻസി അതൊക്കെ പിന്നെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു നജീബ് ബിൻ മുഹമ്മദ് എന്നാണ് പറയുന്നതെങ്കിലും സാധാരണ പിന്നെ ഇപ്പോഴത്തെ സംസാര രീതിയിൽ ഒരിക്കലും ബിൻ എന്ന് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇബിൻ എന്ന് പറഞ്ഞാൽ വെൻ ഇബിനക് എന്ന് ചോദിക്കും. ചിലപ്പോൾ വേർ ഇസ് യുവർ സൺ, അല്ലെങ്കിൽ മൻ വലതക്ക്, അല്ലെങ്കിൽ മൻ ഇബിനക് എന്ന് ചോദിക്കും. അത് വേണ്ടിയിട്ട് ഇബിൻ ഉപയോഗിക്കും. അല്ലാതെ പറയുമ്പോൾ കൂട്ടിച്ചേർക്കുമ്പോൾ പറയാറില്ല. പക്ഷേ ഇബിൻ എന്നുള്ളത് മകൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അച്ഛൻ എവിടെ അല്ലെങ്കിൽ പിന്നെ അമ്മ എവിടെ എന്നൊക്കെ ചോദിച്ചതുപോലെ തന്നെ അത് പിന്നെ ആൺകുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ വെയിൻ ഇബിനക്, വെയിൻ അബൂക്ക് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ വെയിൻ ഇബിനി എന്ന് ചോദിച്ചു പറഞ്ഞു, അബി എന്ന് പറഞ്ഞു, വെയിൻ അബൂയി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വെയിൻ ഉമ്മി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വെയിൻ ഇബിനി മൈസ് വേർ ഇസ് മൈ സൺ, വെയിൻ അല്ലെങ്കിൽ വെയിൻ ഇബിനുക്ക വേർ ഇസ് യുവർ സൺ എന്ന് പറയും. അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ വോയിൻ വലതൊക്കെ എന്നും പറയും. വലത് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും പിന്നെ മകൻ എന്നല്ല, പക്ഷേ പിന്നെ പയ്യൻ എന്നുള്ള അലക്ക് പിന്നെ അല്ലെങ്കിൽ നമ്മളെ മലയാളത്തിലെ സാധാരണ പയ്യൻ എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വലത് എന്നുള്ളത്. അപ്പോൾ ആ വോയിൻ വലതൊക്കെ എന്ന് ചോദിക്കും. അവിടെ എൻ്റെ പയ്യൻ എവിടെ എൻ്റെ കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കും. പക്ഷേ വലത് എന്നല്ല ഉപയോഗിക്കേണ്ട, വോയിൻ ഉബിനക്ക് എന്നാണ് പിന്നെ ശരിക്ക് ചേർത്ത് പറയുമ്പോൾ പറയേണ്ടത്. അതുപോലെ തന്നെ ബിന്ത്, ബിന്ത് എന്ന് പറഞ്ഞെങ്കിൽ പെൺകുട്ടി. ഇബിൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കാണ് പറയുക, പെൺകുട്ടിയാണെങ്കിൽ ബിന്ത് എന്നാണ് പറയുക. എഴുതാം ബിന്ത് എന്നുള്ളത് പെൺകുട്ടി. വെൻ ബിന്തക് അല്ലെങ്കിൽ വെൻ ബിന്തി
ഓക്കെ വെൻ ബിന്തുക്കി എന്നുള്ളത് ചോദിക്കും. ഇതുപോലെ തന്നെ ഈ ബിന്ത് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ പേരാണെങ്കിൽ ഫാത്തിമ മുഹമ്മദ് എന്ന് പറയും. ഫാത്തിമ മുഹമ്മദ് പറഞ്ഞെങ്കിൽ സാധാരണ ഒരു പിന്നെ പെൺകുട്ടിയുടെ പേര്. പക്ഷേ റോയൽ ഫാമിലി ആകുമ്പോൾ ഫാത്തിമ ബിന്ത് മുബാറക്, ഉദാഹരണത്തിന് ഷെയ്ഖ് സായിദിൻ്റെ പിന്നെ യുഎയുടെ ഉമ്മ, യുഎയുടെ തന്നെ ഉമ്മ എന്നറിയപ്പെടുന്ന ഷെയ്ഖ ഫാത്തിമ ബിന്ത് മുബാറക് എന്നാണ് പറയുക. ഷെയ്ഖ ഫാത്തിമ ബിന്ത് മുബാറക്, അപ്പോൾ അത് ആ രൂപത്തിൽ തന്നെ പറയണം. ബിന്ത് എന്ന് ഇബിന് കൂട്ടി പറയുന്നത് പോലെ തന്നെ റോയൽ ഫാമിലിയിലേക്ക് ബിൻ എന്ന് കൂട്ടി പറയുന്നത് പോലെ തന്നെ പെൺകുട്ടികളെ പറയുമ്പോൾ, റോയൽ ഫാമിലിയിലെ പെൺകുട്ടികളെ പറയുമ്പോൾ ബിന്ത് എന്ന് പറയും. പക്ഷേ ഷെയ്ഖ ഹെസ്സ ബിന്ത് ഹംദാൻ, ഹംദാൻ്റെ മോളുടെ പേര് ഹെസ്സ എന്നാണ്. അപ്പോൾ അവരെ പറയുന്ന ഷെയ്ഖ ബിന്ത് ഹെസ്സ ബിന്ത് ഹംദാൻ എന്ന് പറയും. അപ്പോൾ ആ ബിന്ത് അവിടെ അവരെ റോയൽ ഫാമിലിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ബിന്ത് എന്തായാലും ഉപയോഗിക്കണം. ഹെസ്സ പിന്നെ ഹംദാൻ എന്ന് പറയാൻ പാടില്ല. സാധാരണ ഫാമിലി ആണെങ്കിൽ ഹെസ്സ ഹംദാൻ എന്ന പേര് കാണുള്ളൂ. പക്ഷേ റോയൽ ഫാമിലിയിൽ അങ്ങനെ ആ ബിന്ത് ഉപയോഗിച്ചിട്ടാണ് അവരെ പിന്നെ മാറ്റി പറയാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബിന്ത്, അതുപോലെ തന്നെ ഇനി ഇപ്പോൾ നമ്മൾ പിന്നെ അഹ് എന്ന് പറഞ്ഞു, അഹ് എന്ന് പറഞ്ഞെങ്കിൽ അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ. അഹ് എന്നാണ് ഉച്ചരിക്കേണ്ടത്, സഹോദരൻ. ഇവിടെ സാധാരണ മലയാളികൾ, ഞാൻ ഇന്നലെ അത് പറഞ്ഞു സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു, സാധാരണ ഇപ്പോൾ അഹ് എന്നുള്ള അഹോയ്, മൈ ഫ്രണ്ട് എന്നുള്ള അബൂയ് എന്ന് പറഞ്ഞ പോലെ തന്നെ അഹോയ് എന്നാണ് എഴുതുക. അതുകൊണ്ടെങ്കിൽ എഴുതി വെക്കാം അഹോയ്. ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അക്കൂയ് എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ അക്കൂയ് എന്ന് പറയുന്നത് തെറ്റാണ്, അഹോയ് എന്നാണ് പറയേണ്ടത്. നമ്മൾ അഹൂയ് എന്ന് പറയാൻ പാടില്ല. സാധാരണ ഇപ്പോൾ ആരോടെങ്കിലും സഹോദര എന്ന് പറയുമ്പോൾ അഹൂയ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അഹൂയ് എന്നാണ് പറയേണ്ടത്, അക്കൂയ് എന്നല്ല, ക എന്നല്ല, ഹ എന്നാണ്, അഹൂയ്. ഓക്കെ, അഹൂക്ക, അഹി മൈസ് എൻ്റെ ബ്രദർ, അഹൂയ് എന്നും അഹി എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ അഹൂയ് എന്നാണ് സാധാരണ പറയാറ്. മൈ ബ്രദർ എന്നുള്ളതിന് അഹൂയ് എന്നാണ് പറയുക. അപ്പോൾ ഉയൻ അഹൂയ് എന്ന് പറയാം. ഉയൻ അഹൂക്ക എന്ന് ചോദിക്കാം, നിൻ്റെ സഹോദരൻ എവിടെയെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ മൻ അഹൂക്ക എന്ന് ചോദിക്കാം, മൻ ഉയൻ അഹൂയ്, അല്ലെങ്കിൽ കൈഫ് അല അഹൂക്ക, കൈഫ് അഹൂക്ക എന്ന് ചോദിക്കും. അഹൂക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരൻ, നിൻ്റെ അഹൂ. നമ്മൾ പറഞ്ഞല്ലോ ക എന്ന് കൂട്ടിച്ചേർന്നാൽ ഏത് ഇതിൻ്റെ കൂടെയും ക എന്ന് കൂട്ടിച്ചേർന്നാൽ നിൻ്റെ. അപ്പോൾ ഉയൻ അഹൂക്ക അല്ലെങ്കിൽ കൈഫ് അല അഹൂക്ക എന്നൊക്കെ സാധാരണ ചോദിക്കും. ഒരു സ്വയർ ബ്രദർ അല്ലെങ്കിൽ നിൻ്റെ, അപ്പോൾ അത് പിന്നെ ചോദിക്കും. അപ്പോൾ അഹൂക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരൻ, അഹൂക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരി. അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, അക്കൂയ് എന്ന് നമ്മൾ സാധാരണ മലയാളികൾ സംസാരിക്കും. മലയാളികൾ എന്നല്ല, പൊതുവേ അറബി അറിയാത്തവർ പറയുമ്പോൾ അക്കൂയ് അക്കൂയ് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ കേട്ടിട്ട് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അങ്ങനെയല്ല അത് പറയേണ്ടത്, അഹൂയ് എന്നാണ്, ഹ എന്നാണ്, അഹൂയ് എന്നാണ് അത് പറയേണ്ടത്. അപ്പോൾ അത് പിന്നെ കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ പിന്നെ അങ്കിളിന് ഹാൽ എന്ന് പറയും, നഖം എന്നുള്ള കാൽ, ഹാൽ എന്ന് പറഞ്ഞാൽ അങ്കിൾ, ഹാലി എന്ന് പറഞ്ഞാൽ മൈ അങ്കിൾ, ഹാലി. ഹാൽ എന്ന് പറഞ്ഞാൽ അങ്കിൾ, ഹാലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അബി അബി എന്ന് പറഞ്ഞ പോലെ തന്നെ, ഉമ്മി എന്ന് പറഞ്ഞ പോലെ തന്നെ, ഹാലി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ, എൻ്റെ അങ്കിൾ. ഹാലി എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കിൾ, എൻ്റെ അങ്കിൾ. അതുപോലെ തന്നെ നമ്മൾ പിതൃവിന് പറയുക അമ്മ എന്നാണ്. അതുപോലെ തന്നെ ഫാദറിൻ ലോക്കും അതുപോലെ തന്നെ പിതൃവിനും പറയുക അമ്മ എന്നാണ്. ആ അമ്മ, അമ്മ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഉച്ചരിക്കേണ്ടത് അമ്മ എന്നാണ്. അമ്മ എന്ന് പറഞ്ഞാൽ പിതൃവൻ, ഫാദറിൻ്റെ പിന്നെ സഹോദരങ്ങളുടെ മൂത്തച്ഛനോ അല്ലെങ്കിൽ ഇളയച്ചനൊക്കെ സെയിം ആയിട്ട് പറയുന്ന പിതൃവൻ, ഇളയച്ചനായാലും പിന്നെ മൂത്തച്ഛനൊക്കെ അമ്മ എന്ന് ഒറ്റ വാക്കിലാണ് പിന്നെ അറബിയിൽ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ള പേരുകളാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചു അബൂയ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഉമ്മി എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചത് ഇബിൻ
എന്ന് പറഞ്ഞു, ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ, അല്ലെങ്കിൽ വലുത് എന്ന് പറഞ്ഞാലും മകൻ, ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ അല്ലെങ്കിൽ വലുത്. അപ്പോൾ ഇബിൻ, പിന്നെ അതുപോലെ തന്നെ ഇബിൻ ഉപയോഗിക്കുന്ന സന്ദർഭം നമ്മൾ പറഞ്ഞു. റോയൽ ഫാമിലികളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികളുടെയൊക്കെ പേര് പറയുമ്പോൾ ബിൻ എന്നാണ് കൂട്ടി എഴുതണം. എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴും അങ്ങനെ പറയണം. സാധാരണ ഒരു പിന്നെ മുഹമ്മദിൻ്റെ മകൻ നജീബ് എന്ന് പറയണമെങ്കിൽ നജീബ് മുഹമ്മദ് എന്ന് പറഞ്ഞാലും മതി. പക്ഷേ റോയൽ ഫാമിലി ആകുമ്പോൾ അത് ചേർത്ത് പറയണം. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ബിന്ത് എന്നാണ് പറയുക. പെൺകുട്ടിക്ക് ബിന്ത് എന്ന് പറയുക. അപ്പോൾ ബിന്തി എന്ന് പറഞ്ഞാൽ മൈ എൻ്റെ ഗേൾ, എൻ്റെ പെൺകുട്ടി. ബിന്തുക എന്ന് പറഞ്ഞാൽ നിൻ്റെ പെൺകുട്ടി എന്ന് ഒന്ന് ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ബിന്തുക്കി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് നിൻ്റെ പെൺകുട്ടി എന്ന് പറയാം. ബിന്തുക്കി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് സഹോദരൻ. അഹ് അഹ് എന്നാണ് പറയേണ്ടത്, അഹ് എന്നല്ല, അഹ് എന്നാണ് പറയേണ്ടത്. അത് തന്നെ നമ്മൾ സാധാരണ അഹുയ് എന്ന് വിളിക്കാറുണ്ട്. അറബികൾ അങ്ങോട്ടും നമ്മൾ വിളിക്കാറുണ്ട് അഹുയ് എന്ന് വിളിക്കാറുണ്ട്. അത് അഹുയ് എന്ന് വിളിക്കരുത്, അഹുയ് എന്നാണ്, ഹ എന്നാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ നമ്മൾ അമ്മാവനെ പറഞ്ഞു ഹാൽ. അപ്പോൾ ഹാൽ അമ്മാവൻ, എൻ്റെ അമ്മാവനെന്ന് ഹാലി എന്നും, അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതുവൻ, അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് പ്രതുവിന് അമ്മ എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ഫാദർ ഇൻ ലോക്കും അതുപോലെ തന്നെ അമ്മ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അമ്മ എന്ന എൻ്റെ അങ്കിൾ എന്ന്, അല്ലെങ്കിൽ എൻ്റെ പിതൃവ്യൻ എന്ന് പറയുമ്പോൾ അമ്മി എന്ന് പറയും, അല്ലെങ്കിൽ അമ്മുക്ക എന്ന് പറയും. ഹാലി എന്നുള്ളത് ഹാലുക്ക, നിൻ്റെ അമ്മാവൻ എന്നുള്ളത് ഹാലുക്ക എന്ന് പറയും. അതുപോലെ തന്നെ അമ്മ എന്നുള്ളത് അമ്മി എന്നും പറയും. ഇത്രയാണ് നമ്മുടെ റിലേറ്റീവിലെ വളരെ ക്ലോസ് ആയിക്കൊണ്ടുള്ള പിന്നെ ഇത്, പിന്നെ ഉള്ളത്. പിന്നെ ഇപ്പോൾ പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ സൗജ, സൗജ്, സൗജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ. സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവ്. അപ്പോൾ പിന്നെ അത് വേണമെങ്കിലും ഒന്ന് കുറച്ച് വിശദീകരിച്ച് എഴുതേണ്ടി വരും. മൻ സൗജ, നിൻ്റെ ഭാര്യ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൻ സൗജത്തുക എന്നാണ് പറയുക. മൻ സൗജത്തുക, അല്ലെങ്കിൽ മൻ സൗജത്തുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാര്യ ആരാണ്. അപ്പോൾ ഇത് എൻ്റെ ഭാര്യയാണെന്ന് പറയുകയാണെങ്കിൽ ഹാദ, ഹാദിഹി സൗജത്തി. ഹാദിഹി സൗജത്തി, ദിസ് ഈസ് മൈ വൈഫ്, ഇതെൻ്റെ ഭാര്യയാണ്. ഹാദിഹി എന്നുള്ളത് ഞാൻ പറഞ്ഞ പിന്നെ മുമ്പ് പറഞ്ഞിരുന്നു, ഹാദിഹി എന്നാണ് പറയേണ്ടത്. പക്ഷേ ചിലപ്പോൾ ഹാദി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താറുണ്ട്. ഹാ ഹി ഒരു സൈലൻ്റ് ആയിക്കൊണ്ട് ചിലരോട് ഉച്ചരിക്കുമ്പോൾ നിർത്താറുണ്ട്. അത് വേണമെന്നില്ല. ഹാദിഹി സൗജത്തി എന്ന് പറഞ്ഞാൽ തന്നെ കൃത്യമാണ്, കുറച്ചുകൂടി കറക്റ്റാണ് ഹാദിഹി. അപ്പോൾ സംസാര ഭാഷയിൽ ചിലപ്പോൾ ഹാദി സൗജത്തി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ ഹാദിഹി സൗജത്തി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇത് എൻ്റെ ഭർത്താവാണെന്നൊരു സ്ത്രീ പരിചയപ്പെടുന്നു, ഹാദ സൗജി എന്നാണ് പറയുക. സൗജി, മൻ സൗജുക്ക എന്ന് നമ്മൾ എഴുതാണെങ്കിൽ ഭർത്താവിന് മൻ സൗജുക്ക, ഹൂ ഈസ് യുവർ ഹസ്ബൻഡ്. അപ്പോൾ മൻ സൗജുക്ക, അതുപോലെ ഹാദ, ഹാദ സൗജി എന്നും പറയാം. ഹാദ സൗജി, ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. ഹാദ സൗജി, ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. സ എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളതെങ്കിൽ ഉച്ചരിക്കേണ്ടത് സ എന്നാണ്. സൗജ് എന്നുള്ളത് സൗജ്, സൗജി എന്നാണ് ഉച്ചരിക്കുന്നത്. ഇതാണ് എൻ്റെ ഭർത്താവ്, ആദ സൗജി. സൗജി എന്ന് പറഞ്ഞാൽ മൈ ഹസ്ബൻഡ്. സൗജത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ. അപ്പോൾ അത് രണ്ടും തിരിച്ച് പെട്ടെന്ന് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ പിന്നെ പഠിച്ചു കഴിഞ്ഞത് ഇബിന് പറഞ്ഞു, അതുപോലെ തന്നെ പിന്നെ അത് വലത്, അതുപോലെ തന്നെ ബിന്ത് പറഞ്ഞു. ബിന്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പെൺകുട്ടി, വലത് ഇബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് അഹ് എന്ന് പറഞ്ഞു സഹോദരൻ. അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ. അഹുയ് എന്ന് പറയും. സാധാരണ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് അഹുയ്, അഹുയ് എന്ന് പറയാറുണ്ട്. പറയാൻ അത് തെറ്റാണ്, അഹുയ് എന്നാണ് പറയേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു ഹാൽ അമ്മാവൻ, ഹാലി മൈ അങ്കിൾ,
ഹാലുക്കി എന്ന് പറഞ്ഞാൽ ഹാലുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മാവൻ, ഹാലുക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മാവൻ പെണ്ണുകൾ, അതുപോലെ അമ്മ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിച്ചത് സൗജ എന്നാണ്. സൗജ എന്ന് പറഞ്ഞാൽ ഭാര്യ, സൗജ സൗജത്ത് എന്നാണ് ശരിക്കും പറയേണ്ടത്, പിന്നെ എഴുതുമ്പോൾ എഴുതേണ്ടത്. പക്ഷേ ആ ത ഉച്ചരിക്കുകയില്ല, സൗജ എന്നേ പറയുകയുള്ളൂ. സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവ്. അപ്പോൾ മൈ എൻ്റെ ഭാര്യ ആരാണ്, നിൻ്റെ ഭാര്യ ആരാണെന്ന് പറഞ്ഞാൽ മൻ സൗജത്തുക, ആരാണ് നിൻ്റെ ഭാര്യ, മൻ സൗജത്തുക, ആരാണ് നിൻ്റെ ഭാര്യ. അതുപോലെ തന്നെ ഇതെൻ്റെ ഭാര്യയാണ് എന്ന് പറയേണ്ടത് ഹാദിഹി സൗജത്തി എന്നാണ്. ഇതെൻ്റെ ഭാര്യയാണ്, ഹാദിഹി സൗജത്തി, ദിസ് ഈസ് മൈ വൈഫ്, ഹാദിഹി സൗജത്തി. അതുതന്നെ ഇപ്പം ഭർത്താവ് പറയുകയാണെങ്കിൽ മൻ സൗജുക, ആരാണ് നിൻ്റെ ഭർത്താവ്, ഹു ഈസ് യുവർ ഹസ്ബൻഡ്, മൻ സൗജുക. അപ്പോൾ പറയാം ഹാദാ, അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുകയാണെങ്കിൽ ഹാദാ സൗജി. ഹാദിഹി എന്നുള്ളത് സ്ത്രീകൾക്കും ഹാദ എന്നുള്ളത് പുരുഷന്മാർക്കും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഹാദ സൗജി, ഹാദിഹി എന്നുള്ളത് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഹാദി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. പക്ഷേ പിന്നെ ആദിഹി എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതാണ് കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ളത്. പക്ഷേ സംസാരത്തിൽ ചില ലോപനങ്ങൾ വരുന്നതുകൊണ്ട് ചില വാക്കുകളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഹാദിഹി സൗജത്തി, ഇതെൻ്റെ ഭാര്യ, മൻ സൗജുക, ഹു ഈസ് യുവർ ഹസ്ബൻഡ്, ആരാണ് നിൻ്റെ ഭർത്താവ്, ഹാദാ സൗജി, ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കേൾക്കുന്നൊരു പദമാണ് ആദാ ഹുർമ എന്ന് പറയും, ഹുർമ എന്ന് പറയാറുണ്ട്. ഹുർമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം കൃത്യമായിക്കൊണ്ടും തെറ്റാണ്. ഹുർമ എന്ന് പറയാൻ പാടില്ല. ഹുർമ ഹ എന്നുള്ള പദമാണ് ഉപയോഗിക്കേണ്ടത്. ഹുർമ ഹുർമ എന്ന് പറഞ്ഞാൽ സ്ത്രീ, ഹാദാ ഹുർമ എന്ന് പറയും, ഇതൊരു സ്ത്രീയാണെന്ന് പറയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സാധാരണ ഇതെൻ്റെ പെണ്ണാണെന്ന് പറയില്ലേ, അതിന് പറയുക ഹാദാ ഹുർമത്തി, ഹാദിഹി ഹുർമത്തി എന്നാണ് പറയാറുള്ളത്. ഹുർമ എന്ന് ഹുർമ എന്നുള്ളത് പറയുമ്പോൾ ഹുർമ എന്ന് പറഞ്ഞാൽ സ്ത്രീ. അപ്പോൾ ഇതെൻ്റെ പെണ്ണാണ് എന്ന് പറയുന്നതിന് ഹുർമത്തി എന്ന് പറയും. ഓക്കെ, ഹുർമത്തി എന്ന് പറയും. അത് നമ്മൾ മലയാളികൾ ചിലപ്പോഴും ഉച്ചരിക്കുമ്പോൾ തെറ്റി പറയാറുണ്ട്. ഹുർമ ഹുർമ എന്നൊക്കെ പറയാറുണ്ട്. ഹുർമ എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. അതിൻ്റെ അർത്ഥം തന്നെ വേറൊരു പിന്നെ മോശമായൊരു മീനിങ് ആണ്. അതുകൊണ്ട് ഹുർമ എന്ന് പറയാൻ പാടില്ല. പലപ്പോഴും അറബികളെ കേൾക്കുമ്പോൾ അവർക്കത് അനോയിഡായിട്ട് മാറും. പലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. അത് കുറച്ച് പിന്നെ ശരിയായ പദമല്ല, അതിന് സ്ത്രീ എന്ന അർത്ഥവുമില്ല. അത് മാത്രമല്ല ആ അർത്ഥത്തിന് വേറെ ചില മോശമായ അർത്ഥം ഉണ്ട് താനും. അതുകൊണ്ട് ഹുർമ എന്ന് പറയാൻ പാടില്ല. ഹുർമ ഹ ഹ എന്നുള്ള ഇപ്പോൾ ഹാ എന്ന് ഉച്ചരിക്കാൻ പറ്റാത്തവർക്ക് ഹാ ഹുർമ ഹുർമ എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ഹുർമ എന്ന് പറയരുത്, സാധാരണ നമ്മൾ പറയാറുള്ളതാണ്. അത് പറഞ്ഞാൽ അത് പിന്നെ തെറ്റാണ്, ഹുർമ എന്നാണ്. അപ്പോൾ ഇതന്നെ സാധാരണ അത് ഹുർമത്തി എന്ന് പറയാറുണ്ട്. ഇത് എൻ്റെ പെണ്ണാണ്, നമ്മൾ സാധാരണ ഒരു കൊളക്കിൽ സംസാര ഭാഷയിൽ ഇതെൻ്റെ വൈഫാണെന്ന് പിന്നെ എൻ്റെ ഭാര്യയാണെന്നും നമ്മൾ ചിലപ്പോൾ പറയാറില്ല. ഇത് എൻ്റെ പെണ്ണാണെന്ന് പറയും. അതുപോലെ തന്നെ അപ്പോൾ പിന്നെ അറബികളും പറയാറുണ്ട് അത് ഹുർമത്തി എന്ന് പറയും, ദിസ് ഈസ് മൈ വൈഫ് എൻ്റെ പെണ്ണാണ് എന്നുള്ളത്. നമ്മൾ ചെറിയ പിന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്കിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വരുന്നതാണ്.